വിദ്യാനഗറിലെ ചന്ദനവേട്ട കേസിൽ പിടിയിലായ മുഖ്യപ്രതി അബ്ദുൽ ഖാദറിനെ കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം ഓടി രക്ഷപ്പെട്ട രണ്ടുപേർക്ക് പുറമെ മറ്റഞ്ചുപേർക്ക് കൂടി ചന്ദനക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ജില്ലാ കലക്ടറുടെ വിദ്യാനഗറിലുള്ള ക്യാമ്പ് ഓഫീസിനോട് ചേർന്നുള്ള വീട്ടിൽ 885 കിലോഗ്രാമിലധികം ചന്ദനമുട്ടികൾ ശേഖരിച്ചു വെക്കുകയും ഇവ ആന്ധ്രാപ്രദേശിലേക്ക് കടത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ മുഖ്യപ്രതി വീട്ടുടമ അബ്ദുൽ ഖാദറിനെയാണ് കാസർഗോഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അബ്ദുൽ ഖാദറിനെ കാസർഗോഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എൻ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ചന്ദനം കടത്താനായി എത്തിച്ച ലോറി, രണ്ട് കാറുകൾ, ചന്ദനം തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ്, കൈമഴു, 10,320 രൂപ എന്നിവയും വനപാലകർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചന്ദനമുട്ടികൾ സൂക്ഷിച്ചിരുന്ന അബ്ദുൽ ഖാദറിന്റെ വീട്ടിൽ പ്രതിയെയും കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. ചന്ദനക്കടത്ത് സംഘത്തെക്കുറിച്ച് വനംവകുപ്പിന് മുമ്പ് തന്നെ വിവരം ലഭിച്ചിരുന്നുവെന്നും ഇവരുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതിൽ മുഖ്യപ്രതി കഴിഞ്ഞാൽ ആ വീട്ടുടമസ്ഥനായ അബ്ദുൽ ഖാദറായിരുന്നു. അബ്ദുൽ ഖാദറിനെ അബ്ദുൽ ഖാദറും മകനും പിന്നെ അതേപോലെ തന്നെ അവിടെ ലോഡ് ചെയ്ത ആൾക്കാരും അവിടെ ചന്ദനം എത്തിച്ച ആൾക്കാരും തന്നെ ഒരു അഞ്ചാറ് പേര് കൂടി പോയിട്ടുണ്ട്. അതിൽ അബ്ദുൽ ഖാദർ ഇവിടെ സ്ഥലത്തില്ലെന്നും ചികിത്സയിലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു ഉണ്ടായത്, കോഴിക്കോടായിരുന്നു. പക്ഷേ നമ്മൾക്ക് നമ്മളുടെ ഒരു ഇൻഫർമേഷനിൽ ഇയാൾ കാസർഗോഡ് ഭാഗത്ത് തന്നെ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലവിരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പിന്നെ ഇവിടെ ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്ത് നേരെ മുമ്പിൽ ചൈത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ അയാൾ എത്തുമെന്ന് അറിഞ്ഞിട്ട് നമ്മളവിടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗം നമ്മൾ നിരീക്ഷണത്തിൽ നിർത്തുകയും ഈ അബ്ദുൽ ഖാദർ വന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ കൂടെ പിന്നെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി പിന്നെ അബ്ദുൽ ഖാദറിനെ അറസ്റ്റ് ചെയ്യാറുണ്ടായത്. കൂടെയുള്ളവരെ ഇല്ല, കൂടെ ആരും എത്തിയില്ല, അവരെ ബന്ധുക്കളായിരുന്നു. പക്ഷേ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്ത് നമ്മളവർ കൊണ്ടുവന്നു. അതിനുശേഷം ചോദ്യം ചെയ്തതിൽ പിന്നെ ചോദ്യം ചെയ്തതിൽ ഇയാൾ പിന്നെ എന്താ പറയുക, മറ്റുള്ള പ്രതികളൊക്കെ കുറേ തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇയാളെ ലിങ്ക് ചെയ്തതും ഈ പിന്നെ ഇയാളുടെ പിന്നെ കുറച്ചും കൂടി ഇയാൾ ചന്ദനെ ഏൽപ്പിക്കുന്നതും ഇയാൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതും വാഹനം എത്തിച്ചു കൊടുക്കുന്നതായ ആൾക്കാരുടെ പേര് വിവരങ്ങൾ പിന്നെ കാസർഗോഡിൽ തന്നെ പ്രധാനികളായ ചന്ദനക്കടത്തുകാരുടെ കുറേ പേരുകൾ വിവരങ്ങളും ഇയാളെ സഹായികളെ പറ്റി വിവരം കിട്ടിയിട്ടുണ്ട്. കേസിലെ രണ്ടാം പ്രതിയും അബ്ദുൽ ഖാദറിന്റെ മകനുമായ ഇബ്രാഹിം അർഷാദ്, ലോറി ഡ്രൈവർ എന്നിവരെ പിടികൂടുന്നതിനായി അന്വേഷണം ഊർജിതമാക്കി. ഇവർക്ക് പുറമെ മറ്റഞ്ചു പേർക്ക് കൂടി ചന്ദനക്കടത്തുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിനും അന്വേഷണം നടന്നു വരികയാണ്. ഇടനിലക്കാർ മുഖേന വിദ്യാനഗറിലെ വീട്ടിൽ ശേഖരിച്ചു വെക്കുന്ന ചന്ദനമുട്ടികൾ 1.5 വർഷം മുമ്പ് വരെ ഗോവ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചന്ദന ഫാക്ടറികളിലേക്കാണ് കൊണ്ടുപോയതെന്ന് അബ്ദുൽ ഖാദർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. അവിടങ്ങളിലെ ചന്ദന ഫാക്ടറികൾ പൂട്ടിയതോടെയാണ് ആന്ധ്രയിലെ ചന്ദന ഫാക്ടറിയിലേക്ക് ചന്ദനമുട്ടികൾ കടത്താൻ ആരംഭിച്ചതെന്നും പിന്നീട് തൈലമാക്കി ഉത്തരേന്ത്യയിൽ വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നതെന്നും അബ്ദുൽ ഖാദർ മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.